നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ക്യാഷ് നിങ്ങൾക്ക് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ക്യാഷ് ലൈവായിട്ട് തന്നെ എയിം ചെയ്ത് വിട്ടുപിടിച്ച് കാണിച്ചു തരുന്നുണ്ട്, 416 രൂപ. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നീക്കാതെ ആദ്യം തന്നെ ഞാൻ വിട്ടുപിടിച്ചും കാണിച്ചു തരും. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ ഉണ്ടാവും. വിട്ടുപിടിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാനായിട്ട് പറ്റും, നമ്മൾ നേരെ വിട്രു ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ 3 വിട്രു ഓപ്ഷൻസ് ആണുള്ളത്, 1 പേപാഡ്, പേടിഎം, ഗൂഗിൾ പേ. ഓക്കെ, സോ നമ്മൾ നേരെ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് നമ്മൾ അവിടെ യു പി ഐ ഡിങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം അവർ എമൗണ്ട് അടിച്ച് കൊടുക്കുകയാണ്, എത്രയാണ്, 416 രൂപ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ നേരെ അവിടെ വിട്രു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് വിട്രു അടിച്ചിട്ടുണ്ട്. ആൻഡ് ഇനി 2 അല്ലെങ്കിൽ 3 ബിസിനസ് ഡേയ്സിനുള്ളിലാണ് ഈ ഒരു പേയ്മെന്റിൻ്റെ ആൾക്ക് റിസീവ് ആവുന്നത്. ആൻഡ് ഈ ഒരു പേയ്മെന്റിൻ്റെ ആൾക്ക് റിസീവ് ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതും. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു പേയ്മെന്റ് പ്രൂഫ് ഇവിടെ കാണാനും പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം ക്യാഷ് നിങ്ങൾക്ക് എണിച്ച് തരുകാനും പറ്റും. അത് ചുമ്മാ പറയുക മാത്രമല്ല, ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്റെ എല്ലാ വീഡിയോസിനകത്തും മാക്സിമം ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് തരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കുറെ നാൾ കഴിയാൻ നേരത്തെ ആപ്ലിക്കേഷൻസ് അടച്ചുപൂട്ടി പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും, അത് എന്റെ കയ്യിലുള്ളൊരു കാര്യമല്ല. മാക്സിമം ഇടുമ്പോൾ തന്നെ ആപ്ലിക്കേഷനോട് വർക്ക് ചെയ്യുക, ക്യാഷ് കാലം ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ സമയം കളയാൻ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ എല്ലാം കഴിയാൻ നേരത്തെ നിങ്ങൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് എമൗണ്ട് ഉണ്ട്, സൈൻ അപ്പ് ബോണസ് ഒന്നുമല്ല കേട്ടോ. ആൻഡ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പണ്ട് അടുത്ത് ആയതുകൊണ്ട് ഇനി സൈൻ അപ്പ് ബോണസ് എത്രയാണെന്ന് ഓർക്കുന്നില്ല. എന്തായാലും നിങ്ങൾ രജിസ്ട്രേഷൻ എൻ്റെ റെഫർ കോഡൊക്കെ വഴി കയറി കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് ആ ഒരു സൈൻ അപ്പ് ബോണസ് കാലൊക്കെ കിട്ടുന്നതായിരിക്കും, കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കയറി നോക്കുക. ഓക്കെ, ആൻഡ് ഇതിനകത്തുള്ള ഏണിംഗ് ഓപ്ഷൻ എന്ന് പറയാൻ നേരത്തെ കുറച്ച് ഓഫർ വാൾസും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് പെട്ടെന്ന് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ വരും, ഞാൻ കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ. ഇതിനുള്ള ഏണിംഗ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫർ ആൻഡ് ഏണും അതുപോലെ തന്നെ ഡെയിലി ചെക്കിനുമാണ്. ഓക്കെ, റെഫർ ചെയ്തും ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ടും ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 പോയിന്റ്സ് എന്ന് വെച്ചാൽ 80 രൂപയാണ്. ഓക്കെ, വേറെ കുറേ ആപ്ലിക്കേഷൻ 100 പോയിന്റ്സ് വെച്ചാൽ 1 രൂപയ്ക്കാണ്, ഇതിനകത്ത് 100 പോയിന്റ്സ് വെച്ചാൽ 80 രൂപയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആൻഡ് പേയ്മെൻറ്റ് പക്കയായിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡെയിലി ചെക്ക് ഇൻ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷേ അതെനിക്കിപ്പോൾ കിട്ടുന്നില്ല, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇത് വർക്ക് ചെയ്യുന്നില്ല. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് നാളെയും മറ്റന്നാളൊക്കെ കയറി കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെയിലി ചെക്കിനൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 3 ദിവസം അടിപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡെയിലി ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഓഫറൊക്കെ ഏതാണ്, എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓഫർ വാളോട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം തന്നെ ആദ്യത്തെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, ആഡ് ഗേറ്റ് ഓഫർ വാൾ. അതിലൂടെ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും ഫസ്റ്റ് ഓഫർ തന്നെ 98 കോയിൻ, 100 കോയിനാണ്. എത്ര? 80 രൂപ. ഇത് 98 കോയിൻ ആ ഒരു ഒറ്റ ഓഫറിലുണ്ട്. അടുത്ത് കാണാൻ പറ്റും 55 കോയിൻ. അടുത്ത കാണാൻ 104 കോയിൻ. ഇപ്പോൾ 104 കോയിൻ്റെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഗെയിമാണ്, അതൊക്കെ അതിൻ്റെ 25 സ്റ്റെപ്സ് കയറി കഴിയാൻ നേരത്ത് നമുക്ക് 2 കോയിൻ, അതിൻ്റെ അടുത്തത് 50 സ്റ്റെപ്പ് റീച്ച് ചെയ്യാൻ നേരത്ത് 6 കോയിൻ, അങ്ങനെ 113 കോയിൻ, അങ്ങനെയാണ് ടോട്ടൽ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിന് 30 ദിവസം ടൈമുണ്ട്. നിങ്ങൾക്കിപ്പം ഗെയിമൊക്കെ കളിക്കും, ഇതുപോലെ ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ കയറി കളിച്ച് മനസ്സിലായി, ആ ഒരു 30 ദിവസത്തിനുള്ളിൽ ആ റീച്ച് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു കോയിൻസ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു അനിയനോ അങ്ങനെ പിള്ളേർ സെറ്റ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നേരെ അവർക്ക് കൊടുത്താലും മതി. വേറെ വീട്ടിൽ ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഇപ്പോൾ അനിയൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും കളിക്കാൻ കൊടുക്കാൻ തോന്നാൻ നേരം ഇന്ന് അവരെ കളിച്ച് തോന്നി ഇത് കൊടുത്താൽ മതി, മനസ്സിലായി, അവനും ഓക്കെയാണ്, നമുക്ക് ക്യാഷും കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ പെട്ടെന്ന് ഒന്നൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് സ്വയം കളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ലെവൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ എമൗണ്ട് എടുക്കാനായിട്ട് പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ തന്നെ 80 രൂപ അടുത്ത് കിട്ടിയില്ലേ, സുഖത്തെ 80 രൂപ കിട്ടി. ഓക്കെ, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കഴിവത് നിങ്ങൾ വൈഫൈ വെച്ച് കണക്ട് ചെയ്ത് ഓഫർ കംപ്ലീറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഡേറ്റ് തന്നെ ചെയ്യുക. കാര്യം വൈഫൈ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫർ പെർഫെക്റ്റായിട്ട് ട്രാക്ക് ആയില്ല എന്ന് വരും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓഫർ കംപ്ലീറ്റ് ആയില്ല എന്ന് വരും. സോ മൊബൈൽ ഡേറ്റ് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓരോ ഓഫർ വാളിനകത്തും ഓരോരോ ഗെയിംസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, ഓരോരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റൂൾസ് എല്ലാം വായിച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ അത് വേറൊന്നും എടുത്ത് തന്നെ തന്നെ 15, 43. ഓക്കെ, 444, 12, 2. ഓക്കെ, അത് ഈസി മീഡിയം ഒക്കെ ഉണ്ട്. ഈസി ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് കുറവായിരിക്കും, മീഡിയം എന്ന് പറയുമ്പോൾ എമൗണ്ട് ഇച്ചിരി കൂടുതലായിരിക്കും, ടഫ് കൂടും, മനസ്സിലായില്ലേ. ഹാർഡാവുന്ന നേരത്ത് ഓഫ് കോഴ്സ് നല്ല ഹാർഡായിരിക്കും, നല്ലൊരു എമൗണ്ടും കിട്തും. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ആൻഡ് ഓരോ ഓഫർ വാങ്ങാത്ത ഓരോരോ ഇതുണ്ട്. പിന്നെ അതുപോലെ സർവേ വാൾസ് ഉണ്ട്. സർവേ വാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു 17 മിനിറ്റുള്ള സർവേ ആണ്, അത് ചെയ്യുമ്പോൾ 18, ആൻഡ് 17 മിനിറ്റുള്ള വേറെ സർവേ ചെയ്യുമ്പോൾ 24 പോയിൻറ്സ്. ഓക്കെ, മെയിനായിട്ട് 100 പോയിൻറ്സ് ആണ്, 80 രൂപ, അത് ഓർക്കണം. ഓക്കെ, അല്ലാതെ 24 പോയിൻറ്സ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കില്ല. കാര്യം 100 പോയിൻറ്സ് ആയിക്കഴിഞ്ഞാൽ അത് 80 രൂപയാണ് വരുന്നത്. അപ്പോൾ 24 എത്രയാണ്, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, എനിക്ക് വയ്യ കൂട്ടെ. ഓക്കെ, അങ്ങനെ.
അപ്പം പിന്നെ ഓരോരോ ഓഫേഴ്സ് ഉണ്ട്, സർവേസ് ഉണ്ട്, അങ്ങനെ ഓഫറും സർവേയും കംപ്ലീറ്റ് ആക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ ക്യാഷിംഗ് ആൾക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഒരെണ്ണം അങ്ങ് ചെയ്ത് കാണിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു ഗൈഡ് കാണിച്ചു തരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫർ വാളോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എൻ്റെ അവിടുത്തെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയതാണ്, അതായത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നേരെ നോക്കാം, ഏതെങ്കിലും ഒരെണ്ണം ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇത് 5 points ഒരെണ്ണം. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് ആ ഒരു ഡെയിലി ഹൊറോസ്കോപ്പ് നോക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഒരെണ്ണം നോക്കുക, അത്രേ പറയുന്നുള്ളൂ, 5 points കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് എലിജിബിലിറ്റി ടേംസ് മസ്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഒരു ഓഫർ ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ VPN അല്ലെങ്കിൽ പ്രോക്സിങ് ആണെന്നൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ ഓഫർ ചെയ്യാൻ നേരത്ത്. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ഇമ്മ്യൂണിറ്റീസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഓരോ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകുന്ന വരെ സെയിം ലൊക്കേഷനിലായിരിക്കണം. നിങ്ങളിപ്പോൾ വല്ല ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ പുതിയ യൂസർ ആയിരിക്കണം. ഇതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഉണ്ടായിരിക്കരുത്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആൻഡ് 24 മണിക്കൂറിന് ഉള്ളിലായിരിക്കും, ചിലപ്പോൾ 24 മണിക്കൂർ കഴിയാനും ഡിലേ ആവാനും ചാൻസ് ഉണ്ട്, മനസ്സിലായില്ലേ. ഓഫർ കംപ്ലീറ്റ് ആക്കി 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നത്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഓഫറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇൻസ്റ്റാൾ ആക്കി നേരെ നമ്മൾ ഓഫർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, നേരെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്നു. ഇവിടെ നമ്മളൊരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നിന്ന് തന്നെ നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ മസ്റ്റായിട്ടും ചെയ്യാൻ അവർ പറഞ്ഞ ടൈംസ് ആൻഡ് കണ്ടീഷൻ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. രജിസ്റ്റർ ചെയ്ത് അവർ പറഞ്ഞ പോലെ തന്നെ ഹൊറോസ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. അത് നിങ്ങളുടെ തന്നെ നോക്കണം, അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ നോക്കുക, വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒന്നോ നോക്കി വയ്ക്കുക, അത്ര ഉള്ളു കാര്യം, മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാനായിട്ട് പറയാം, അത് കാണുക. അതിന് ശേഷം നേരെ ബാക്ക് അടിച്ച് തിരിച്ച് വരിക. ആൻഡ് നിങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും, നമ്മൾ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന് മുമ്പ് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കുറച്ച് നാൾക്ക് മുമ്പ് ചെയ്തതാണ്, നിങ്ങൾക്കാണ് 2021 ചെയ്തതാണ്. ഓക്കെ, അതിന് ഇപ്പോൾ ഈ ഒരു ഓഫർ വാളിനകത്ത് അങ്ങനെ കുറേ ഓഫർ വാളുണ്ടല്ലോ, അതിനകത്ത് എല്ലാത്തിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലായില്ലേ. സോ അങ്ങനെ അപ്പോൾ ഇപ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനി ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ 24 മണിക്കൂർ ചിലപ്പോൾ ഡിലേ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷമായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വാലറ്റിലേക്ക് ആടാവുന്നത്. ആൻഡ് ഇതുപോലെ ഇഷ്ടംപോലെ ഓഫർ വാൾസും ഇഷ്ടംപോലെ ഓഫേഴ്സും ഇഷ്ടംപോലെ സർവീസും എല്ലാം ഉണ്ട്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് ക്യാഷ് ഇൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കഴിവതും മൊബൈൽ ഡേറ്റ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വൈഫൈയിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, വൈഫൈ ചെയ്താൽ ചിലപ്പോൾ നേരെ തന്നെ ആയില്ല എന്ന് വരും. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്തായാലും ഇനി എന്താ പറയുകയാണ്, റഫറാൻഡ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിനകത്ത് കൂട്ടുകാരൊക്കെ റഫർ ചെയ്തുകൊണ്ടും ക്യാഷിംഗ് ആളെ കേൺസ് എടുക്കാനായിട്ട് പറ്റും. ആ റഫറാൻഡ് ചെയ്യണമെന്നുള്ള ഓപ്ഷനോട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഒരു ഫ്രണ്ടിനെ റഫർ ചെയ്യാം. ഓക്കെ, അവൻ അത് ഈ ഒരു ആപ്പിലോട്ട് കയറിയിട്ടും എന്തായാലും ക്യാഷ് ഏൺ ചെയ്യാനാണല്ലോ വരുന്നത്. അതിനകത്ത് എന്താ ചെയ്യേണ്ട, ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഒരു ഓഫർ അവൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് 5 രൂപ 60 പൈസ നിങ്ങൾക്ക് കിട്ടും. അത് ഓരോ പെർ റഫറിന് നിങ്ങൾക്ക് 5 രൂപ വെച്ച് കിട്ടും. 5 രൂപ 60 പൈസ 5.5 രൂപ നിങ്ങൾ കൂട്ടിക്കും, 5.5 രൂപ നിങ്ങൾക്ക് കിട്ടും, മനസ്സിലായി. ഓരോ റഫറിന് സോ അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം റഫർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ റഫർ ചെയ്യും. ആദ്യം നിങ്ങൾ കയറി വർക്ക് ചെയ്ത് ക്യാഷ് വിട്ടുപൊടിച്ചെടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് പറയുമ്പോൾ ഉറപ്പായിട്ട് അവന്മാർ കയറും നിങ്ങളുടെ റഫർ ലിങ്ക് വഴി, അല്ലേ. സോ അങ്ങനെ നിങ്ങൾക്ക് റഫർ ചെയ്തുകൊണ്ട് ക്യാഷ് എൻസ് എടുക്കാനായിട്ട് പറ്റും. ഇനി അവരെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ചാനലിൻ്റെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തു, വീഡിയോ ലിങ്ക് അയക്കുമ്പോൾ എൻ്റെ റഫർ വഴി കയറേണ്ടതെന്ന് തന്നെ പറഞ്ഞേക്കണം. നിങ്ങളുടെ അടിയിൽ തന്നെ കയറാൻ പറയണം, എൻ്റെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കുഴയേണ്ട ആവശ്യമില്ല. അവൻ നേരം ചോനെ കണ്ട് എൻ്റെ വീഡിയോ കണ്ട് സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ വർക്ക് ചെയ്തോളൂ, മനസ്സിലായില്ലേ. സോ യാ, അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ റഫർ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ എൻ്റെ എടുക്കാനായിട്ട് പറ്റും. നേരെ വിട്രോ അടിക്കാം. വിട്രോ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുന്നത് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും, പേപ്പാൾ, പേടിഎം, ഗൂഗിൾ പേ. അതിൽ പേടിഎം വാലറ്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ പേപ്പാൾ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചൂസ് ചെയ്യാം. ഞാൻ ഗൂഗിൾ പേ ചൂസ് ചെയ്യുന്നു. എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് എൻ്റെ UPID കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് OTP കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യുക, ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ മൊബൈൽ വെരിഫൈ എന്ന് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ എമൗണ്ട് വിട്രോ അടിക്കാനായിട്ട് ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം ടോട്ടൽ എമൗണ്ട് 416.94 ആണ്. ഈ 0.94 കുറേ പേര് ചിലപ്പോൾ വിട്രോ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വിട്രോ അടിക്കുവാണെങ്കിൽ വിട്രോ അടിച്ച് നോക്ക്, വിട്രോ ആയെങ്കിലും ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ഇറർ എന്ന് പറഞ്ഞ് കാണിക്കും. കേട്ടോ, വാലറ്റ് ബാലൻസ് ഇസ് ഇൻസഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് 0.94 കൂടി ഇട്ടതുകൊണ്ടാണ്. അതങ്ങ് മാറ്റി അങ്ങ് വിട്രോ അടിച്ചാൽ മതി, പൈസ അല്ലേ ടൈ പോട്ടെ. ഓക്കെ, ക്യാഷ് എടുക്കാം നമുക്ക്. സോ അങ്ങനെ ചെയ്യുക. അതാ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് 2-3 business days പേയ്മെൻറ്റ് വരുന്നത്. സപ്പോസ് നിങ്ങളിപ്പോൾ വെള്ളിയാഴ്ചയാണ് വിട്രോ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ശനിയും ഞായറും ബിസിനസ് ഡേയ്സ് അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ശനിയും ഞായറും ആയിട്ടും വിട്രോ വന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പം വെള്ളിയാഴ്ച വിട്രോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ചയ്ക്കുള്ളായിരിക്കും പേയ്മെൻറ്റ് വരുന്നത്. ഒരു 3 business days നമുക്കൊരു പേയ്മെൻറ്റ് കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വിട്രോ അടിച്ച് May 10 ആണ്. അപ്പോൾ അവർ എക്സ്പെക്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് 13 ആണ് പറഞ്ഞിരിക്കുന്നത്. May 13 വരുമെന്ന്.
പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ പേയ്മെൻറ്റ് എപ്പോഴാണ് റിസീവ് ആയി നോക്കിയേ 12:48 PM ഉച്ചയ്ക്ക് വിട്ടുപൊടിച്ച മെയ് 10 ഉച്ചയ്ക്ക് വിട്ടുപൊടിച്ച എൻ്റെ പേയ്മെൻറ്റ് 9:40 PM ആയപ്പോൾ അന്ന് പാതിരാത്രി രാത്രിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നു. എത്ര? 416 രൂപ. അക്കൗണ്ട് റിസീവ് ആയി. ഇതാ ഞാൻ കാണിച്ചുതരാം എൻ്റെ പേടിഎമ്മിൻ്റെ ഹിസ്റ്ററി എടുത്ത് കാണിച്ചുതരാം. അതായത് ഇവിടെ 250 രൂപയുണ്ട്. അത് അടുത്തൊരു കണ്ടൻറ്റൊക്കെ ഞാൻ ഇടാം. 250 കിട്ടിയൊരു ആപ്പാണ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ തന്നെ വിട്ടുപൊടിച്ചപ്പോൾ 416. അതായത് ഇവിടെ കാണാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ്റെ പേര് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാലൊക്കെ ഏൺ ചെയ്യുക, വർക്ക് ചെയ്യുക, ക്യാഷ് ഏൺ ചെയ്യുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക, ഷെയർ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ സൈഡിൽ കിടന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾഡുള്ള ഓപ്ഷനാക്കി ഇടുക. നമ്മുടെ പുതിയ വീഡിയോസ് വരാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കാണുക വരത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയോടൊരു മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് ബി രഞ്ജി. ബൈ ഗൈസ്.